everyone, welcome to a brand new video from Millennium Gold. ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കുന്നതിനു മുൻപ് Millennium Gold ൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിന്റെ കാര്യം അറിയിക്കുകയാണ്. ഈ ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അത് പണിക്കൂലിയിൽ 65% വരെ ഡിസ്കൗണ്ടോട് കൂടി. വെഡ്ഡിംഗ് പർച്ചേസുകൾക്കായി അഡ്വാൻസ് ബുക്കിംഗ് ഫെസിലിറ്റിയും ഇവിടെ ലഭ്യമാണ്. 4 മാസത്തേക്ക് വരെ ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു കാലത്തിനുള്ളിൽ സ്വർണത്തിന്റെ വില കൂടിയാലും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള മോൾഡിംഗ് നെക്ലസ് കളക്ഷൻ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. മോൾഡിംഗ് നെക്ലസ് കളക്ഷനെ നമ്മൾ ആദ്യം കാണുന്നത് വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ്. കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന വളരെ തിൻ ആയിട്ടുള്ള ഒരു സിംഗിൾ ലെയർ മാലയാണിത്. ഗോൾഡിൽ വരുന്ന ഓവൽ ഷേപ്പിലെ ചെറിയ ചെറിയ മോട്ടിവ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തേക്കാണ്. 3 മോട്ടിവ്സ് ആണ് ആദ്യം അങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ചെറിയ ചെറിയ സ്റ്റോൺസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്തിട്ടുള്ള മോട്ടിവ്സ് ആണ്. അതും ഓവൽ ഷേപ്പ് തന്നെ വരുന്ന 3 മോട്ടിവ്സ് ആണ് വരുന്നത്. അങ്ങനെ ഈ 3 മോട്ടിവ്സ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ നല്ലൊരു എലഗന്റ് ഫീല് നമുക്ക് ലഭിക്കുന്ന മാലയാണ്. ടോട്ടൽ വെയ്റ്റ് വരുന്നത് ഏകദേശം 14 ഗ്രാം ആണ്. ഓവൽ ഷേപ്പിലെ മോട്ടിവ്സ് കൊണ്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഡിസൈൻ ആണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. ഇതിന്റെ സെന്ററിലായിട്ട് ചെറിയൊരു ഹാങ്ങിങ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം. ഓവൽ ഷേപ്പിൽ വരുന്ന ഗോൾഡിലുള്ള ഹോളോ റിങ്ങും അതിനുശേഷം ചെറിയ ചെറിയ സ്റ്റോൺസ് ഇങ്ങനെ അടുപ്പിച്ച് ഓവൽ ഷേപ്പിൽ കൊടുക്കുന്ന ഒരു പാറ്റേണുമാണ് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നത്. അപ്പം ഇത് രണ്ടും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ ഒരു മാലയിൽ കൊടുത്തിട്ടുള്ളത്. ഈ മാലയുടെ വെയിറ്റും ഏകദേശം 14 ഗ്രാം ആണ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് സർക്കുലർ ഷേപ്പിലുള്ള റിംഗ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഇതിലാണെങ്കിലും പ്ലെയിൻ മാറ്റ് ഫിനിഷ് വരുന്ന റിങ്ങും അതേപോലെ തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള റിങ്ങും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെന്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാങ്ങിങ്ങും കാണാൻ സാധിക്കും. ഹാങ്ങിങ് അത്യാവശ്യം നല്ല നീളത്തിലാണ് വരുന്നത്. ഒരു 4 റിങ്സ് ആണ് ഹാങ്ങിങ്ങിന്റെ ഭാഗത്ത് വരുന്നത്. ടോട്ടൽ വെയ്റ്റ് 17 ഗ്രാം ആണ്. സർക്കിളിലുള്ള ഹൂപ്സ് ജോയിൻ ചെയ്ത് വരുന്ന മറ്റൊരു ഡിസൈൻ ആണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ പ്ലെയിൻ ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് വരുന്ന റിങ്ങും അതിനുശേഷം സ്റ്റോൺസ് ഉള്ള റിങ്ങും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത്. സെന്ററിലേക്ക് വരുമ്പോഴത്തേക്ക് ഹാങ്ങിങ് വരുന്നുണ്ട്. 4 റിങ്സ് ആണ് ഹാങ്ങിങ്ങിന്റെ ഭാഗത്ത് വരുന്നത്. അവിടെയും ഇതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറ്റ് ഫിനിഷിലുള്ളതും സ്റ്റോൺ വർക്ക് ചെയ്തതുമാണ് കൊടുത്തേക്കുന്നത്. ടോട്ടൽ വെയ്റ്റ് വരുന്നത് ഏകദേശം 14 ഗ്രാം ആണ്. നമ്മുടെ അടുത്ത മാലയിൽ സ്ക്വയർ ഷേപ്പിലുള്ള മോട്ടിവ്സ് ആണ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് ചെറിയ മോട്ടിവ്സ് ആണ്. സെന്ററിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മോട്ടിവ്സിന്റെ വലിപ്പം കൂടുന്നത് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളതും സ്റ്റോൺസ് ഉള്ളതും ഇങ്ങനെ ജോയിൻ ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ടോട്ടൽ വെയ്റ്റ് വരുന്നത് ഏകദേശം 14.5 ഗ്രാം ആണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള മോട്ടിവ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മാലയാണ്. ഇതിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോട്ടിഫും അതിനുശേഷം സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള മോട്ടിഫും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ലോക്കറ്റ് ഒന്നും വരുന്നില്ല. ഈ മാലയുടെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോട്ടിഫാണ്. വളരെയധികം ഫെമിനൻ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ്. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ബ്രൈഡൽ വെയർ ആയിട്ടൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് സ്പെഷ്യലി യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ഡിസൈൻ ആണ്. ടോട്ടൽ വെയ്റ്റ് വരുന്നത് ഏകദേശം 13 ഗ്രാം ആണ്. നമ്മളിപ്പോ കണ്ട ആ ഒരു ഫെമിനിൻ ഡിസൈനിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ് അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത്. അതിനെക്കാട്ടി കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൽ നമുക്കൊരു ഹാങ്ങിങ് കൂടി വരുന്നുണ്ട്. 3 മോട്ടിവ്സ് ഇങ്ങനെ സെന്ററിൽ ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോഡി ഭാഗത്ത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇങ്ങനെ ഒരു സൈഡിലേക്കുള്ള ഹാർട്സ് ആണ് കൊടുത്തേക്കുന്നത്. ടോട്ടൽ വെയ്റ്റ് വരുന്നത് ഏകദേശം 14 ഗ്രാം ആണ്. നമ്മുടെ അടുത്ത മാല ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള മോട്ടിവ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്ന ഒരു ഡിസൈൻ ആണ്. ശരിക്കും ഈ മാലയിൽ ഈ ഒരു മോട്ടിഫിന്റെ ഷേപ്പിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. മാറ്റ് ഫിനിഷിൽ വരുന്ന മോട്ടിഫും അതിനുശേഷം നല്ലപോലെ സ്റ്റോൺസ് വരുന്ന മോട്ടിഫുമാണ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലാണെങ്കിൽ മോട്ടിഫിന്റെ സൈസിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഭാഗത്ത് കുറച്ച് ചെറിയ മോട്ടിവ്സ് ആണ്. സെന്ററിലേക്ക് വരുമ്പോഴത്തേക്ക് വലിപ്പം കൂടുന്നുണ്ട്. ടോട്ടൽ വെയ്റ്റ് വരുന്നത് 15 ഗ്രാം ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു കളക്ഷനിലെ അവസാനത്തെ മാലയാണ്. ഒരുപാട് ഡിസൈൻ എലിമെന്റ്സ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ വെച്ച് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യുണീക് പീസ് തന്നെയാണ്. ഇതിന്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഷേപ്പിലുള്ള മോട്ടിവ്സ് ആണ് ഇവിടെ വരുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള മോട്ടിഫ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള മോട്ടിഫും വരുന്നുണ്ട്. അപ്പം ബേസിക്കലി ഈ 2 മോട്ടിവ്സും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മോട്ടിഫിന്റെ ഉള്ളിൽ പല കളറിലുള്ള
സ്റ്റോൺസ് ആണ് വരുന്നത്. ഗ്രീൻ കളറും അതേപോലെ ഒരു ഡാർക്ക് പിങ്ക് കളറുള്ള സ്റ്റോൺസും ആണ് വരുന്നത്. പിന്നെ സെന്ററിലേക്ക് വരുമ്പോഴത്തേക്ക് സൈസ് കുറച്ച് കൂടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 15 ഗ്രാം ആണ്. സോ ഇന്ന് കാണിച്ച ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി മില്ലേനിയം ഗോൾഡിന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. സോ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നല്ലൊരു കളക്ഷൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. മില്ലേനിയം ഗോൾഡ്.